വേനൽക്കാലത്ത് വാഴയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കീടശല്യമാണ് ഈരുടിക്കുന്ന പ്രാണികൾ. മഴയില്ലാത്ത സമയങ്ങളിലാണ് ഇവയുടെ ശല്യം ഏറ്റവും കൂടുതൽ കാണുന്നത്. കേരളത്തിൽ വാഴപ്പേൻ, ഇലപ്പേൻ, വെള്ളിയച്ച, പച്ചത്തുളൻ തുടങ്ങിയ നീരുടിക്കുന്ന പ്രാണികളാണ് വാഴയെ സാരമായി ബാധിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ പതിയുന്നത് ഇലപ്പേനിലും വാഴപ്പേനിലുമാണ്. കാരണം വാഴപ്പേൻ ഒരു വൈറസ് രോഗവാഹകനും കൂടെയാണ്. പ്രത്യേകിച്ച് വാഴയെ ബാധിക്കുന്ന കുറുനാമ്പ് രോഗം ഏറ്റവും കൂടുതൽ പരത്തുന്നത് വാഴപ്പേൻ എന്നറിയപ്പെടുന്ന ഏഫിഡുകൾ വഴിയാണ്. അതുകൊണ്ട് ഇവയെ കൃത്യസമയത്ത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വാഴയുടെ വിളവിനെയും ചിലപ്പോൾ വാഴയുടെ നാശം തന്നെ ഉണ്ടാകാം. ഏറ്റവും ഉത്തമമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് വേപ്പെണ്ണയുടെ ഉപയോഗം. വേപ്പെണ്ണ 1%, അതായത് 10 മില്ലി വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയ ലായനി ഇലയുടെ അടിഭാഗത്ത് 20 ദിവസത്തെ ഇടവേളയിൽ നമ്മൾ തളിച്ചു കൊടുക്കുന്നത് ഇലയുടെ നീര് കുടിക്കുന്ന പ്രാണികളെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. മിത്രകുമ്പളായ വെർട്ടിസീലിയം ലെക്കാനി 20 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയ ലായനി ഇലയുടെ അടിഭാഗത്ത് 3 ആഴ്ചത്തെ ഇടവേളയിൽ 3 തവണ അടുപ്പിച്ച് തളിച്ചു കൊടുക്കുന്നത് ഇലയുടെ നീര് കുടിക്കുന്ന പ്രാണികളെ പൂർണ്ണമായി ഒഴിവാക്കാനും സഹായിക്കും. നീര് കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമാണെങ്കിൽ മാത്രം നമുക്ക് രാസകീടനാശിനികൾ ഉപയോഗിച്ചാൽ മതി. ഇവയിൽ ഇപ്പം ലഭ്യമായത് തയോമെത്തോസാം എന്ന പേരിൽ അറിയപ്പെടുന്ന കീടനാശിനി 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി ഇലയുടെ അടിഭാഗത്ത് തളിച്ചു കൊടുക്കുന്നത് നീര് കുടിക്കുന്ന പ്രാണികളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സഹായിക്കും. ഇല്ലെങ്കിൽ ഡൈമെത്തോയേറ്റ് എന്ന കീടനാശിനി 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനിയും ഇലയുടെ അടിഭാഗത്ത് തളിച്ചു കൊടുക്കുന്നത് ഇവയെ പൂർണ്ണമായി ഒഴിവാക്കാൻ സഹായിക്കും. വാഴയുടെ നീര് കുടിക്കുന്ന പ്രാണികളെ പരാദജീവികൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് പലപ്പോഴും കർഷകർ ചെയ്യേണ്ടത് കഴിയുന്നതും പ്രകൃതിയിലുള്ള ഈ പരാദജീവികൾ വഴി ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ആമവണ്ടുകളും മറ്റും ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം.